Gone, thank you. Oh God, thank you for today. Thank you for today. Thank you for today. Thank you for thank you for yes, on this in the name of Holy Day. Amen. Ryan, good afternoon. Namla prayer aga kaniyo. Haan start cheyan ponoke. Take page number 85. Page number 85 eduka. Ryan. Johana naham kadikirudu kato. Johana. Johana onnum oru response illa inga. Onnum parayunnu kekkunnilla. फ्रेंड्स जॉइन श्रीहरी राजेश जॉइन श्रीहरी राजेश अडोना टीचर पेज नंबर एडका 85 ये कौन लो इधर मात्र लगे कर इधर एडके 85 वाले 85 85 रायन एडके लो हाँ सेकंड स्टैंडर्ड लो पुट्टी गला दिन को धन्ने एडका पेरेंट्स उन्हें मैंने 85 भी धन्ने एडके लेर उन्हें आयुष कणक्टे इन पढ़ाटिंग ऑर्डर डिसेंडिंग ऑर्डर लिसन हियर एवरीबडी लिसन हियर इन श्रद्धि टेक्स्ट बुक नोक टीचर पर टेक्स्ट बुक नोकिया मे इन नाम पढ़ी असेंडिंग ऑर्डर डिसेंडिंग ऑर्डर एहुदाने मनसो नई वर्ष पढ़े असेंडिंग ऑर्डर एहुदाने श्रीहरी पर असेंडिंग ऑर्डर आयुष गुड आफ्टरनून आयुष श्रीहरी सजित असेंडिंग ऑर्डर कुछ नंबर तेक असेंडिंग ऑर्डर अदीना ओर्म अदीन Small to big. Very good. Smallest to the greatest. अगर ये तंदरी के ना नंबर एल आदियां चरिये नंबर नो किए जाना. In ascending order, numbers are returned from the smallest to the greatest. चर्दू औरते वालिदेर औरते जाना. Very good afternoon. हमारा क्लास स्टार्ट किए दो. तरजी के आयुष आयुष इंदा मात्रा मोबाइल शेरे व्यक्त चला. आयुष कुरी इवे आयुष इत्र स्थलाना मोबाइल नेरे वे आयुष आयुष ना पढ़ी असेंडिंग ऑर्डर डिसेंडिंग ऑर्डर श्रद्धे टीचर पर श्रद्धि मनसू मैथ्स आद्यम पढ़ी असेंडिंग ऑर्डर डिसेंडिंग ऑर्डर कई वर्ष पढ़े असेंडिंग ऑर्डर स्मालस्ट ग्रेटेस्ट नोकीम चीन वलुदेट मनसो असेंडिंग ऑर्डर स्मालस्ट टू द ग्रेटेस्ट चीज नंबर वलुदेट डिसेंडिंग ऑर्डर इतना चेदिंग ऑर्डर चीन वलुदिंग ऑर्डर मनसो आदमी मनस अट्डिंग ऑर्डर अंडर्स्टैंड Yes, yes, yes,
നിങ്ങളെ പറയാ ശ്രദ്ധിച്ചോണം. ഈ നസന്റിംഗ് ഓർഡർ നമ്പേഴ്സ് ആർ റിട്ടൺ ഫ്രം ദ സ്മാളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്. അതായത് ഇങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് പോണം. ഈ ഡിസെൻഡിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസെൻഡിംഗ് ഓർഡർ നമ്പേഴ്സ് ആർ റിട്ടൺ ഫ്രം ദ ഗ്രേറ്റസ്റ്റ് ടു ദ സ്മാളസ്റ്റ്. വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതണം. ഇത്രയും മനസ്സിലായോ? ഇത് ചെയ്യും, നമ്മള് ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സൈൻ ഇടാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഓപ്പൺ മൗത്ത് എങ്ങോട്ടാ വരേണ്ടത്? വലിയ നമ്പറിനെടുത്തോണോ ചെറിയ നമ്പറിനെടുത്തോണോ വരണ്ടേ? നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, ഇന്ന് നമ്മള് എഴുതാൻ പോകുന്ന ശ്രദ്ധിച്ച എല്ലാരും അസെൻഡിംഗ് ഓർഡർ ഡിസെൻഡിംഗ് ഓർഡർ നമ്മൾ ഇന്ന് എഴുതുന്നുണ്ട്. ആദ്യം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, ടൂ എഴുതിയിരിക്കുന്ന എല്ലാരും കണ്ടോ? പേജ് നമ്പർ 85 ആദ്യം ഉള്ളത് കണ്ടോ? ടൂ എഴുതിയേക്കുന്നേ ടീച്ചർ വായിക്കാം, ശ്രദ്ധിച്ചോണം. ശ്രീഹരി, രാജേഷ്, സജിത്ത്, ആയുഷ്, ഗോഡ്വിൻ, ഇതാണ് കണ്ടോ? എല്ലാരും എടുത്തോ? എടുത്തോ? എല്ലാരും പേജ് നമ്പർ 85. ഗൗരി 85 എടുത്തില്ലേ? ഗൗരി എന്താ മറിച്ചോണ്ടിരിക്കുന്നേ? 85. ആ അത് തന്നെ. ഓക്കെ, ഗോഡ്വിൻ എടുത്തോ? 85. ഗോഡ്വിൻ, ആ എല്ലാരും ശ്രദ്ധിച്ചു, ടീച്ചർ പറയാ, ശ്രദ്ധിച്ചോണേ. അത് എന്ത് ചെയ്യാനാണെന്ന് നിങ്ങൾ നോക്കിക്കോണം. ഇത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ബാക്കിയെല്ലാം പഠിച്ചതാ, ഇത് പഠിച്ചിട്ടില്ല. ശ്രദ്ധിച്ചോണം. Make three digit numbers using the given digit only once. Circle the smallest number and underline the greatest number. അതായത് 1, 3, 2 എന്ന് മൂന്ന് നമ്പർ തന്നിട്ടുണ്ട്. കണ്ടോ? കണ്ടോ? ബുക്കിലോട്ട് നോക്കിക്കേ. 1, 3, 2 എന്ന് മൂന്ന് നമ്പർ തന്നിട്ടിരിക്കുന്ന കണ്ടോ? നമ്പർ കൊണ്ട് എഴുതാൻ പറ്റുന്ന അത്രയും ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് നിങ്ങൾ ഉണ്ടാക്കണം. അതായത് ആ മൂന്ന് നമ്പറുകള് നിങ്ങള് മാറ്റി മാറ്റി എഴുതി പുതിയ നമ്പർ ഉണ്ടാക്കണം. നിങ്ങൾക്ക് അതറിയാമോ? ആ ചെയ്തു. ഓക്കെ, എന്നാലും ശ്രദ്ധിച്ചോ, ടീച്ചർ പറയുന്ന ശ്രദ്ധിച്ചോണം. ഗുഡ് ആഫ്റ്റർനൂൺ. നമ്പർ 85 നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ഉണ്ടല്ലോ ഒരിതാകുമേ. ടേക്ക് പേജ് നമ്പർ 85 എടുക്ക. നേരത്തെ ജോയിൻ ചെയ്യാൻ ട്രൈ ചെയ്യണം കേട്ടോ. 85 ഇപ്പം ജോയിൻ ചെയ്ത രണ്ടു കുട്ടികളും രണ്ടുപേരും ബുക്ക് എടുക്കാൻ പോയിരിക്കുമെന്ന് തോന്നുന്നു. ഏബൽ 85 എടുത്തോ? ഈ പേജ് ഇതെല്ലാരും ചെയ്തിട്ടുണ്ടോ? ബുക്ക് ചെയ്തോ? കൊറച്ചു കുട്ടികൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഗൗരി ചെയ്തോ? ഇല്ല, ബുക്ക് ഈടെയാ കിട്ടിയത്. ഗോഡ്വിൻ, ഗോഡ്വിൻ ഇത് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എല്ലാരും ചെയ്തു. ഞാനും ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ശ്രദ്ധിച്ചോണം. 1, 3, 2 എന്നീ മൂന്ന് നമ്പർ തന്നിട്ടുണ്ട്. ഈ മൂന്ന് നമ്പറെ നിങ്ങള് മാറ്റി മാറ്റി എഴുതി ഓരോ ത്രീ ഡിജിറ്റ് നമ്പേഴ്സും ഉണ്ടാക്കണം. പിന്നെ ആ നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. ഒന്ന് എക്സാമ്പിൾ നോക്കിക്കേ. 1, 3, 2 എന്നുള്ള നമ്പർ നമ്മൾ എങ്ങനെ വായിക്കും? 132 എന്ന് വായിക്കും. അടുത്ത വീണ്ടും നിങ്ങൾക്ക് ആ നമ്പർ തിരിച്ചു മറിഞ്ഞിട്ട് നമ്പർ ഉണ്ടാക്കാം. 1, 2, 3 123 എഴുതാം. പിന്നെ അങ്ങനെ എഴുതാം. 300, 3, 1, 2 അടുത്തത് 213 എന്ന് എഴുതാം. അതായത് 213 ഒരു നമ്പർ എഴുതാം. പിന്നെ 231 ഈ നമ്പർ നമ്മൾ തിരിച്ചു മറിച്ചും വിട്ട് ഓരോ പുതിയ പുതിയ നമ്പറുകൾ ഉണ്ടാക്കണം, എഴുതണം. മനസ്സിലായോ? ടീച്ചറിന്റെ നിങ്ങളത് വാച്ച് ചെയ്യണം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഇത് എഴുതണം. അടുത്ത ഒരു അടുത്ത ബി എന്ന് എഴുതിയിരിക്കുന്ന ടീച്ചർ പറയാ, ശ്രദ്ധിച്ചോണം. 259
അതായത് 259 എന്നുള്ള നമ്പർ ചേർത്ത് നമ്മൾ ഒരു ത്രീ ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കുവാണ്. എഴുതുവാണേ 259 എഴുതാം. നെക്സ്റ്റ് അടുത്ത നിങ്ങൾ പറഞ്ഞേ നമ്പർ പറഞ്ഞേ ഒരു നമ്പർ പറഞ്ഞേ 259 അങ്ങനെ നിങ്ങൾ തിരിച്ചും പറഞ്ഞുള്ള നമ്പർ ഉണ്ടാക്കണം. നമ്മൾ നിങ്ങൾ തന്നെ പുതിയ പുതിയ നമ്പറുകൾ എഴുതണം. പിന്നെ അതിനകത്ത് എന്ത് ചെയ്യണം, സ്മാളസ്റ്റ് നമ്പർ അണ്ടർലൈൻ ചെയ്യണം. ചെറിയ നമ്പർ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ആൻഡ് ഗ്രേറ്റസ്റ്റ് അണ്ടർലൈൻ സർക്കിൾ ദ സ്മാളസ്റ്റ് നമ്പർ. ചെറിയ നമ്പർ സർക്കിൾ ചെയ്യണം, സ്മാളസ്റ്റ് നമ്പർ സർക്കിൾ ചെയ്യണം, ഗ്രേറ്റസ്റ്റ് നമ്പർ അണ്ടർലൈൻ ചെയ്യണം. ആരൊക്കെ ചെയ്തിട്ടുണ്ടതെല്ലാം നീ ചെയ്യാൻ, ഏബല് ചെയ്തിട്ടില്ല, ഗൗരി ഗൗരി അത് ചെയ്യണം കേട്ടോ. ടീച്ചർ അത് വീടിയിട്ടുണ്ട്. ഗോഡ്വിൻ ചെയ്തോ? ആ ചെയ്യണം, അത് ഇന്ന് ചെയ്യണം കേട്ടോ. അടോണ ടീച്ചർ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നോക്കി നിങ്ങള് ഈ ത്രീ നമ്പര് നിങ്ങള് മാറ്റി മാറ്റി എഴുതി പുതിയ നമ്പർ ഉണ്ടാക്കണം, എഴുതണം. എന്നിട്ട് അതിനകത്ത് സർക്കിൾ ദ സ്മാളസ്റ്റ് നമ്പർ, അതിലെ ചെറിയ നമ്പര് സർക്കിൾ ചെയ്യണം, അണ്ടർലൈൻ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, വലിയ നമ്പർ അണ്ടർലൈൻ ചെയ്യണം. അഭിനവിന് മനസ്സിലായോ? അഭിനവ് അഭിനവ് എഴുതിയൊക്കെ ചെയ്തതാണോ? വണ്ണും ടൂവും എല്ലാ കുട്ടികളും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കെസിയ കെസിയ ഇത് പിന്നെ ചെയ്താൽ മതി, ഇപ്പൊ ചെയ്യണ്ട. കെസിയ സ്റ്റോപ്പ് റൈറ്റിംഗ്, പിന്നെ ചെയ്യാം കേട്ടോ. ഗൗരി ഇന്ന് തന്നെ അത് എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്യണം, ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതിയാ മതി, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോട്ട് എഴുതിയാ മതി. എഴുതിയിട്ട് ടീച്ചറിന് അത് സെൻഡ് ചെയ്യണം. എല്ലാരും എഴുതാത്ത കുട്ടികളെ ഇന്ന് എഴുതണം. ഏബല് പിന്നെ ഗൗരി ശ്രീഹരി ചെയ്താണോ? ശ്രീഹരി സർക്കിൾ ചെയ്തോ? ജൊഹാന എഴുതിയോ? ജൊഹാന എഴുതിയോ? എഴുതിയിട്ടുണ്ടോ ജൊഹാന? ഇന്നത് ചെയ്യണം കേട്ടോ. ടീച്ചർക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുപോലെ ചെയ്യണം. നെക്സ്റ്റ് ഫൈവ് നോക്കിക്കേ, ഫൈവ് എടുത്തേ. ഫൈവ് എന്താ ഫൈവ്? 85 ആ പേജിൽ തന്നെ ഫൈവ് എന്ന് എഴുതിയിട്ടുണ്ട്, നോക്കിക്കേ. സർക്കിൾ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, അതിനകത്ത് ഗ്രേറ്റസ്റ്റ് നമ്പർ സർക്കിൾ ചെയ്യാനാണ്. അതിലേതാ ഗ്രേറ്റസ്റ്റ് നമ്പർ നിങ്ങൾ പറഞ്ഞേ? 642 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
Next B. ഞാൻ ഒന്നും രണ്ടും എഴുതിയിട്ടില്ല മൂന്നും നാലും അഞ്ചും എഴുതി ഓക്കെ വെരി ഗുഡ് അത് രണ്ടും ഇന്ന് ചെയ്യണം ടീച്ചർ അത് പറഞ്ഞു തന്നത് മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ നോക്കണം കേട്ടോ ത്രീ നമ്പർ തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അത്രയും ത്രീ ഡിജിറ്റ് നമ്പർ എഴുതണം അതായത് നമ്പേഴ്സ് മാറ്റി മാറ്റി എഴുതി പുതിയ നമ്പർ നിങ്ങൾ എഴുതണം ഓക്കെ ഗ്രേറ്റസ്റ്റ് നമ്പറിനത് ബി ബിയിൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഇതുപോലെ എഴുതിയിട്ടുണ്ട് ഏബലെ അതെല്ലാം എഴുതണം ടു ത്രീ ഫോർ ഫൈവ് വൺ വണ്ണ് തൊട്ട് എല്ലാരും ചെയ്യണം വണ്ണൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഈസ് ഈക്വൽ സൈൻ ഇടാനാണ് അതും ചെയ്യണം എല്ലാരും ഓക്കെ അടുത്ത പേജ് എടുത്തേ സിക്സ് എടുത്തേ പേജ് നമ്പർ 86 എടുത്തേ 86 ടേക്ക് പേജ് നമ്പർ 86 ആണ് പറയുന്നത് എല്ലാരും ശ്രദ്ധിച്ചോണം സിക്സ് സർക്കിൾ ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ് ഓരോ സെറ്റിനകത്തെ സ്മോളസ്റ്റ് നമ്പർ സർക്കിൾ ചെയ്യുക ചെറിയ നമ്പർ നോക്കി സർക്കിൾ ചെയ്യുക
അതെല്ലാവർക്കും അറിയാമല്ലോ ചെയ്യാന്. ഇതൊരു നമ്പര് വായിക്കാം, 959, 342, 249, 236. അതിന്ന് ചെയ്യണം കേട്ടോ, ചെയ്തിട്ടില്ല. അതിന്ന് ചെയ്യണം. സ്മോളസ്റ്റ് നമ്പർ, സർക്കിൾ ദ സ്മോളസ്റ്റ് നമ്പർ ഇൻ ഈച്ച് സെറ്റ്. ഈ ഓരോ സെറ്റിലെ സ്മോളസ്റ്റ് നമ്പര് നിങ്ങൾ സർക്കിൾ ചെയ്യണം. നിങ്ങൾ മുമ്പേ ചെയ്ത ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ് ഇപ്പം ചെയ്യുന്ന സ്മോളസ്റ്റ് നമ്പർ. അതിൽ എയുടെ ആൻസർ 236. സർക്കിൾ ചെയ്തോ? അടുത്ത ബി, ബിയിൽ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ? ബിയിലെ 123. അത് സർക്കിൾ ചെയ്യുക, വട്ടം വരയ്ക്കണേ. നെക്സ്റ്റ് ഡി, ഡിയിൽ ഏതാണ്? എസ് സി ചെയ്യുന്നുണ്ടോ? ഡി 589. സർക്കിൾ ചെയ്യുക. എസ് സി ഭഗത്ത് ചെയ്തിട്ടുണ്ടോ? നമ്പർ ഏതാണ് ഭഗത്ത് പറഞ്ഞേ? സ്മോളസ്റ്റ് നമ്പർ ഏതാണ് അഭിനവ് പറഞ്ഞു? 299. ചെയ്തോ? അത് ഇനി സെവൻ നോക്കിക്കേ. സെവൻ എഴുതിയേക്കുന്ന നോക്കിക്കേ. അതാണ് നിങ്ങൾക്ക് ഇപ്പം പഠിക്കേണ്ടതെന്ന് അറേഞ്ച്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം, നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് പിന്നെ എഴുതണം. അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്? സ്മോളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്. ആദ്യം ചെറിയ നമ്പറിൽ തുടങ്ങി വലിയ നമ്പറിലോട്ട് എഴുതണം. കുറച്ച് നമ്പർ തന്നിട്ടുണ്ട്, അതിനകത്ത് സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ ആദ്യം ഏതാണ്? 326. ആ 326 നിങ്ങൾ വൺ എന്നിട്, 326 മേലെ വൺ എന്നിട്. അപ്പൊ അത് ആദ്യം എഴുതേണ്ട നമ്പറാണ്. 326 എന്റെ മേലെ പെൻസിൽ കൊണ്ട് വൺ എന്ന് എഴുതണം. അതായത് ആദ്യം ആ നമ്പർ എഴുതണം. ഫസ്റ്റ് എഴുതേണ്ടത് സ്മോളസ്റ്റ് നമ്പർ ആണ്. എഴുതിയോ? അടുത്ത സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 362. ഓക്കെ, അതിന്റെ മേലെ 2 എന്ന് എഴുതുക. അഭിനവ് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അടുത്ത ഏതാണ്? എന്തുവാ ചോദിക്കുന്നത്? സെവനാ പറയുന്നത്? സെവൻ. Yes, 432. 432-ന്റെ മേളിൽ 3 എന്ന് എഴുതുക. ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും എഴുതുന്നത് എങ്ങനെയാന്ന്. വീഡിയോ കാണണം കേട്ടോ. നെക്സ്റ്റ്, അടുത്ത സ്മോളസ്റ്റ് നമ്പർ എത്രയാണ്? 432 കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ എല്ലാം ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക. ആദ്യത്തെ അക്കം നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. 3, 4 നിങ്ങൾ നോക്കുമ്പോ മനസ്സിലാവും ഏതാണ് ചെറിയ നമ്പര്, ഏതാ വലിയ നമ്പര്. നോക്കി വേണം എഴുതാൻ. സ്മോളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്, ചെറിയ വലുതിലോട്ടാണ് എഴുതുന്നത്. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 432.
അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്? ആദ്യം അത് മറന്നേ. ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ബിഗ് ടു ചെറുതിലോട്ട്, അതായത് ഗ്രേറ്റസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഏബലിന് മനസ്സിലാവുന്നില്ല, എനിക്കറിയാം. ഗോഡ്വിന് മനസ്സിലാവുന്നില്ല. ഏബൽ, ഗോഡ്വിൻ മനസ്സിലാവുന്നുണ്ടോ? ഏബലിനൊന്നും മനസ്സിലാവുന്നില്ല. ഏബൽ ചിരിച്ചോണ്ടിരിക്കുക. ഏബൽ, എയ്റ്റ് എന്നുള്ള നമ്പർ എന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. അറേഞ്ച് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടത്? വലുതിലോട്ട് എഴുതണം. അപ്പൊ തന്നിരിക്കുന്ന എന്നുള്ള അതിനകത്ത് ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാ നിങ്ങൾ നോക്കിക്കേ. ഗ്രേറ്റസ്റ്റ് വലിയ നമ്പർ എഴുതണേ. ഏതാണ്? 192, 199, 191, 141. അത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 199. അതിന്റെ ടോപ്പ് നിങ്ങൾ വണ്ണെന്ന് എഴുതാ. നമ്മൾ ആദ്യം അത് എഴുതേണ്ട നമ്പറാണ്. ബാക്കിയുള്ള നമ്പർ മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ അടുത്ത ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? അടുത്ത വലിയ നമ്പർ ഏതാണ്? 192. ഈ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ നിങ്ങൾ ബുക്കിലോട്ട് ഇന്ന് എഴുതണം. ആ നമ്പർ എഴുതിയിട്ട് അതിന്റെ താഴെ അതിന്റെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും എല്ലാം എഴുതണം. അടുത്ത ഏതാണ്? 191. കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ 3 എന്ന് എഴുതുക. നെക്സ്റ്റ് 141. അതുപോലെ എല്ലാരും ഈ നമ്പറുകൾ എല്ലാം എഴുതണം കേട്ടോ. നെക്സ്റ്റ് ബി, ഒരെണ്ണം കൂടെ ടീച്ചർ പറയാം. ബി, ബിയിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ് നോക്കിക്കേ. 585, 995, 995. ഫസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്തെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്. ഏതാണ്? 985. അതിന്റെ മേളിൽ 1 എന്ന് എഴുതണം. നെക്സ്റ്റ് 895. നമ്പർ ഏതാണ്? 895. ഇതുപോലെ നിങ്ങൾ ഇത് ബുക്കിലോട്ട് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എല്ലാരും എഴുതണം കേട്ടോ. ഓക്കെ. കണ്ണും ചൂവും എല്ലാരും ഫിനിഷ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചറിനോട് വിളിച്ച് ചോദിക്കണം, ടീച്ചർ പറഞ്ഞു തരും. വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ നോക്കി നിങ്ങൾ എല്ലാരും വീട്ടിൽ ഇരുന്ന് ചെയ്യണം. ബുക്കിലോട്ട്. ഓക്കെ, റയാൻ മനസ്സിലായോ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാനാണ്? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് ടു ദ ഗ്രേറ്റസ്റ്റ്. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ
വലുത് നോക്കി നോക്കി ഇങ്ങനെ ചെറുതിലോട്ട് എഴുതണം. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലോട്ട് ഓർഡർ മീൻസ് smallest to the greatest. Smallest to order, numbers are written from the smallest to the greatest. ഇനി നിങ്ങൾക്ക് ഒരു മാത്സിന്റെ പീരീഡ് ഉണ്ട് ഈ ആഴ്ച. അന്നേരം എല്ലാരും ഈ ചെറിയ ബുക്ക് എടുത്തോണ്ട് വരണം. ഇത് നമ്മൾ ചെയ്യും അന്ന്. ഈ ബുക്ക് എല്ലാരും കൊണ്ടുവരണം അന്ന്. ഒരു മാത്സിന്റെ പീരീഡ് ഉണ്ട് ഈ ആഴ്ച. അന്ന് നിങ്ങൾ ഈ വർക്ക് ഷീറ്റ് കൊണ്ടുവരണം. എല്ലാരും എടുത്തോണ്ട് വരണം. ഓക്കെ, തോന്നുന്നു ഫ്രൈഡേ അല്ല തേസ്ഡേ ആണെന്ന് തോന്നുന്നു. തേസ്ഡേ നിങ്ങൾക്ക് മാത്സിന്റെ ഒരു പീരീഡ് ഇവിടെ ഉണ്ട്. അന്നേരം ഇത് ചെയ്യിപ്പിക്കാം. ഈ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ അന്ന് നമുക്ക് ഒന്നുകൂടെ പഠിക്കാം കേട്ടോ. ഓക്കെ, വീഡിയോ ടീച്ചർ ഇട്ടിട്ടുണ്ട്. Thank you. Welcome. Bye.